ബുറാനെ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിച്ചതിന് ചിൻസു യാങ്ങിനോട് വഴക്ക് പറയുമ്പോൾ യാങ് പറഞ്ഞു ഇവളോട് ഇന്ന് ഓഫീസിലേക്ക് തന്നെ വരണ്ട എന്ന് ഞാൻ രാവിലെ പറഞ്ഞതാണെന്ന് അപ്പൊ ഇന്നലെ രണ്ടുപേരും ഒരുമിച്ചായിരുന്ന അപ്പൊ ബുറാൻ പറഞ്ഞു അത് പിന്നെ ഇന്നലെ വെള്ളടിച്ച് ഓഫായി പോയിട്ട് ഞാൻ അറിയാതെ അവന്റെ വീട്ടിലേക്ക് ഇടുന്നതെന്ന് എന്നിട്ട് അവിടെ നിന്ന് സ്കൂട്ടായപ്പോൾ യാിൻസു അഴക്ക് പറയാണ് നിനക്ക് ബുറാനോട് വലിയ ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ യാങ് പറഞ്ഞു നിന്നോട് ആരെയാണ് ഇമാതിരി കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പിന്നെ ഇടയ്ക്ക് നമ്മുടെ ബുറാൻ കയറി വന്നു യാങ് ബുറാനോട് നീ എന്റെ കൂടാതായ എന്ന് പറയുമ്പോൾ ബുറാൻ ആദ്യം ഇല്ലെന്ന് പറയും അപ്പൊ യാങ് പറയും ചിൻസു ഇവിടേക്ക് അതിക്രമിച്ച് കയറിയതിന്റെ പേരിൽ ഞാൻ കേസെടുക്കും അല്ലെങ്കിൽ വന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകും പുറത്തെത്തിയ ബുറാൻ പറയും എന്റെ വയറിന് അത്ര നല്ല സുഖമില്ല നിങ്ങളുടെ കാറിൽ വന്ന് ശരിയാവത്തില്ല ഞാൻ ടാക്സി എടുത്ത് വന്നോളാം എന്ന് പറയുമ്പോൾ ോ നിനക്ക് എപ്പോ എന്താവശ്യത്തിനും നിന്റെ കൂടെ ഞാനുണ്ടെന്ന് യാങ് പറയാണ് അങ്ങനെ പോറാന് അവിടെ നിന്ന് ഒറ്റ ഓട്ടത്തിന് പോവാണ് അപ്പോഴാണ് ചിഞ്ചു വരുന്നത് എന്റെ അവൾ നിന്റെ കൂടെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെയും കൂടെ വന്നില്ലല്ലോ പിന്നെ അധികം പണയേണ്ട എന്ന് പറഞ്ഞ് യാങ് അവിടെ നിന്ന് പോവാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബുറാൻ യാൻ പറഞ്ഞ വാക്കുകളാണ് ഓർക്കുന്നത് അവൻ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടായിരിക്കും താൻ ഒരിക്കലും അവൻ്റെ വീടിനടുത്ത് നിന്ന് താമസം മാറരുത് തനിക്ക് നൂഡിൽസ് എല്ലാ കാര്യങ്ങളും അവൻ ഉണ്ടാക്കി തരും ചിലപ്പോൾ അത് അയൽവാസിയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും തെറ്റായ രീതിയിൽ വിചാരിക്കേണ്ട എന്ന് ബുറാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതേ നിൽക്കുന്ന സീഹെ സീഹെ അന്ന് പ്രണയിച്ച് പറ്റിച്ച ആ പെണ്ണും അവിടെ ഉണ്ടായിരുന്നു സീഹയ്ക്ക് ഇപ്പോൾ പുതിയ കാമുകീനെ കിട്ടിയിട്ടുണ്ട് അവളുടെ പേരായിരുന്നു ചെങ്മി അവളും ഒരു ഡിസൈനറാണ് ബുറാൻ വിചാരിക്കുകയാണ് ഈ പെണ്ണിനൊക്കെ ഇത് എന്തിൻ്റെ കേടാണെന്ന് ഇപ്പോൾ മുത്തശ്ശി ആവട്ടെ നമ്മുടെ യാങ്ങിന്റെ കമ്പനിക്കെതിരെ പുതിയ പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ്റെ പുതിയ കാമുകി ചെങ്മി അവളൊരു ഡിസൈനറാണ് നമുക്ക് അവളെ വെച്ച് ബുറാനെതിരെ ഒരു കളി കളിക്കാം അത് സക്സസ് ആകുവാണെങ്കിൽ സീഹയുടെ കല്യാണം നടത്തിക്കൊടുക്കാം എന്ന മുത്തശ്ശി ഇവർക്ക് വാക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഡിസൈനേഴ്സ് അടുത്തുള്ളപ്പോൾ ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിക്കോട്ടെ അത് അവരുടെ കമ്പനിക്ക് ഒരു ക്ഷീണമാവാനും സാധ്യതയുണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ സീഹെ എല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബുറാനിപ്പോൾ ഓഫീസിൽ വന്നിട്ടുണ്ട് അന്നേരം ജിൻസു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് കുഴപ്പമില്ലല്ലോ നീ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കയറി അങ്ങോട്ട് വരും ബുറാനെ ചൊറിയാനായിട്ട് പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ യാവോ വരുന്നത് കൊണ്ട് അവളെ രക്ഷപ്പെടും യാവോ വന്നിട്ട് ബുറാനെ കൂട്ടിക്കൊണ്ട് യാങ്ങിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവാണ് ഒരു പുതിയ കമ്പനി വന്നിട്ടുണ്ട് ആ കമ്പനിയിലെ ആൾക്കാർക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ കമ്പനിക്കാര് നമ്മുടെ ബുറാനെ അല്ലെങ്കിൽ യാങ്ങിൻ്റെ കമ്പനിയിലുള്ള ഡിസൈനറിനെ ഒരു കോമ്പറ്റീഷന് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത് ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ ബുറാൻ്റെ മുത്തശ്ശിയുടെ കമ്പനിയിൽ നിന്ന് ചെങ്മിയാണ് ആ പെണ്ണുമായിട്ട് മത്സരിച്ച് ഞാൻ തോൽക്കൂ എന്നാണ് ബുറാൻ പേടി പക്ഷെ യാങ് സപ്പോർട്ട് ചെയ്തു ഇല്ല ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവളൊരു സമാധാനത്തിന് അച്ഛൻ അടുത്തോട്ട് വരുവാണ് അച്ഛൻ പെയിന്റ് ചെയ്ത് ഇണ്ടിരിക്കായിരുന്നു അപ്പോൾ അച്ഛൻ പറയും എന്റെ ഭാര്യ അതായത് നിന്റെ അമ്മ ഞങ്ങള് പ്രണയിക്കുമ്പോ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അവൾ എനിക്ക് ഇപ്പോഴും അവൾ ഓർത്തിട്ടാ ഞാൻ ഈ പെയിന്റിങ് ചെയ്യുന്നേന്ന് എന്നിട്ട് ഇവളോട് ചോദിക്കും നിനക്ക് എന്താ പറ്റിയെന്ന് അപ്പൊ ഖുറാൻ കാര്യങ്ങളൊക്കെ പറയും അയ്യേ അതാണോ കാര്യം ഈ ചെങ്മയുണ്ടല്ലോ ആ പെണ്ണ് നിന്റെ ബോസ് യാങ് ആ പുള്ളിയുടെ പിറകെ ഒത്തിരി നടന്നതാ പക്ഷെ യാങ് ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ടേ അവൻ അതിലൊന്നും വീണില്ല പിന്നെ എൻ്റെയും നിൻ്റെ അമ്മയുടെയും പ്രണയം ഏകദേശം ഇതുപോലെ തന്നെ ആയിരുന്നു ആദ്യം ഞാൻ അവളുടെ പിന്നാലെ ഒത്തിരി നടന്നു പിന്നെ അവൾ വീണില്ല അതൊക്കെ പോട്ടെ നിന്റെ ടെൻഷൻ അതൊന്നും വിചാരിക്കണ്ട മോൾക്ക് അതിനുള്ള കഴിവുണ്ട് അച്ഛന്റെ അല്ലേ മോള് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഒത്തിരി അവളെ സമാധാനിപ്പിക്കും കൂടെ യാങ്ങനെ ഇങ്ങനെ പൊക്കി അടിച്ച് വെക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെ ബുറാൻ തോന്നും ഇവർക്കൊക്കെ യാങ്ങനെ ഇത്രക്കധികം ഇഷ്ടമാണോ എന്ന് അത് അച്ഛന് മനസ്സിലാവുകയും ചെയ്യും മോള് അതിൽ പിടിച്ച് കയറണ്ടട്ടോ എന്ന് അച്ഛൻ അവളെ കളിയാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരിക്കും ബുറാൻ എന്തായാലും ഇപ്പൊ വന്നതുപോലെയല്ല കുറച്ചൊക്കെ ഓക്കെ ാണ് അവള് കൊണ്ട് പറ്റും എന്നുള്ള ഒരു വിശ്വാസം അവളില് വന്നിട്ടുണ്ട് അല്ലാതെ പിന്നെ അല്ലെ കഴിവിനെ അംഗീകരിക്കാൻ പഠിക്കേണ്ടടോ അങ്ങനെ അവള് വീട്ടിൽ പോകാൻ നേരത്തെ ദേ ചെങ്മി നമ്മുടെ യാങ്ങിനെ കാണാൻ വന്നിരിക്കുകയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ പോലെ നമ്മുടെ യാങ്ങിന്റെ തൊട്ടടുത്ത് ബുറാൻ പോയി നിൽക്കുമ്പോൾ അന്ന് യാങ്ങ് ഇവളെ റിജക്ട് ചെയ്തതുപോലല്ല ബുറാന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നത് കണ്ട് ചെമ്മിക്ക് തന്നെ അതിശയം വരികയാണ് അയ്യേ നിന്റെ സെലക്ഷൻ ഇത്ര ബോറായിരുന്നോ യാങ് എന്നൊക്കെ പറഞ്ഞ് യാങ്ങിനെ കുറ്റം പറഞ്ഞു പോകുമ്പോ സിഹയുടെ സെലക്ഷനും ബോറാണെന്ന് ബുറാനും ഇങ്ങനെ തട്ടിവിടുന്നുണ്ട് വീട്ടിലെത്തിയ യാങ് ബുറാൻ്റെ അടുത്ത് വന്നിട്ട് നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ എന്തിനും ഞാനുണ്ട് അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല നമ്മുടെ കമ്പനിക്ക് വേണ്ടിയല്ലേ നീ മത്സരിക്കുന്നത് നിന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ അവൻ കൈ കൊടുക്കുമ്പോൾ ബുറാനും ഓക്കെ നമ്മൾ ഒന്ന് ചെന്നാണെന്നും പറഞ്ഞ് കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് അവൾ പെട്ടെന്ന് കൈ പിടിയിപ്പിക്കുമ്പോൾ നമ്മുടെ യാങ്ങിനെ എന്തോ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ആ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഫെയിം നോക്കിയിട്ട് ആൾക്കാർ ഇവർക്ക് വോട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ബുറാനെ പറ്റിയിട്ട് ആളുകൾക്ക് അധികം അറിയത്തില്ല ഇപ്പൊ ബുറാൻ ഒരു പുതിയ പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കാണ് ഒരു ആന്റിയുടെ വീട് നല്ല വൃത്തിയായിട്ട് റെനോവേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന്റെ വീഡിയോ എടുക്കാനൊക്കെയായിട്ട് മീഡിയക്കാർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും പക്ഷെ ബുറാൻ്റെ ഡ്രസ്സിങ് സെൻസ് അവൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല ഇതൊക്കെ തന്നെ ആളുകൾക്ക് അവൾ അട്രാക്റ്റഡ് ആവാൻ ചാൻസ് കുറവാണെന്നുള്ള ഒക്കെ റൂമേഴ്സൊക്കെയുണ്ട് അപ്പോൾ മീഡിയക്കാരടക്കം ബുറാനോട് പറയുന്നുണ്ട് കുറച്ചുകൂടെ മേക്കപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാന്നൊക്കെ പക്ഷേ എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഇതാണ് കൺവീനിയന്റ് എന്നാണ് ബുറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഫീസിലെത്തുമ്പോൾ യാവോ നമ്മുടെ ബുറാൻ നല്ല അടിപൊളി ഒരു ബാഗ് ഗിഫ്റ്റ് ആയി കൊടുക്കും പക്ഷെ ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഐഡന്റിറ്റി അത് വ്യത്യാസപ്പെടുമെന്ന് പറയുമ്പോൾ യാവോ ഓക്കെ എനിക്ക് മനസ്സിലാവും പറഞ്ഞ് ടുന്ന് പോവാണ് ഇവളെ പോലെ തന്നെ സിമ്പിൾ ആണ് നമ്മുടെ യാങ് ഇപ്പോ അവൾ ഒറ്റയ്ക്കല്ല ഇന്ന് സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മുറാൻ ആവട്ടെ ഇപ്പൊ യാങ്ങിനോട് സംസാരിക്കാൻ കൂടെ സമയമില്ല കുറച്ച് പരിമിതമായിട്ടുള്ള സ്ഥലത്ത് വേണം അവൾ ഈ റെനോവേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും വേണം അതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ അവൾ ഫുള്ള് ബിസി ആയിട്ടിരിക്കുകയാണ് പക്ഷേ ഈ ചെന്മിയാണെങ്കിൽ സീഹേടെ കൂടെ ഫ്ലോട്ട് ചെയ്ത് നടന്ന് അങ്ങനെ ഈ സമയം കളയുന്നു ബുറാൻ ഒത്തിരി ആൾക്കാർ നല്ല മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് മോൾ അടിപൊളിയാണ് മോള് വീഡിയോയിലൊക്കെ സൂപ്പറാണ് ആണ് ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വോട്ടിങ്ങില് ചെന്മിക്കാണ് ഇപ്പോഴും വോട്ട് അതിന്റെ പിന്നില് ഇവളുടെ ചെറിയച്ഛന്റെ ഒരു കളി ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെങ്മിക്ക് തന്നെയാണ് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മുത്തശ്ശിക്കത് ഹാപ്പിയാണ് പക്ഷേ നമ്മുടെ ബുറാന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം ഇവരുടെ കമ്പനിക്കാരെ അതായത് ബുറൻ്റെ മുത്തശ്ശിയുടെ കമ്പനിക്കാരെ എന്തെങ്കിലും ഒരു മത്സരത്തിന് പങ്കെടുത്താൽ അത് വിജയിക്കാൻ വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കും അപ്പോൾ അതിന് ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നയും വിചാരിക്കുന്നുണ്ട് കേട്ടോ ബുറാൻ ആണെങ്കിൽ ഇപ്പം ഫുള്ള് വർക്ക് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഫുഡ് പോലും കഴിക്കുന്നില്ല എന്നും കരുതി ചിൻസും അവൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം കഴിക്കണം ഇപ്പം തന്നെ ആകെ ക്ഷീണിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ബുറാനാണെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ പ്രഷർ കയറിയിരിക്കുക നീ പോയി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് ബുറാൻ ഈ ഫുഡുമായിട്ട് വരുന്നത് നമ്മുടെ യാങ് കാണും അപ്പോൾ നിനക്കല്ലാതെ ഞാൻ പിന്നെ ആർക്കും എവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നും പറഞ്ഞു ബുറാനെ നമ്മുടെ യാങ് വിളിക്കുകയാണ് ബുറാൻ ഇഷ്ടപ്പെട്ട സകല ഫുഡും അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ആർത്തിയോടത് കഴിക്കുമ്പോൾ ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് പിംപിൾസ് വരുമോ ഡാർക്ക് സർക്കിൾസ് വരുന്നൊക്കെ പേടിയുണ്ടോ എന്ന് ഏയ് എനിക്കങ്ങനൊന്നുമില്ല ആ അങ്ങനെ തന്നെ ആയിരിക്കണം നീ വർക്കിലും എന്താണ് നിന്റെ അപ്പിയറൻസിനെ പറ്റി ആൾക്കാർ പറയുന്നത് പറയണ അതിനെപ്പറ്റി ചിന്തിക്കരുതെന്നും പറഞ്ഞ് അവൾക്കൊരു ലോലിപോപ്പും കൊടുത്തിട്ടാണ് നമ്മുടെ ബുറാനെ ഞാൻ പറഞ്ഞയക്കുന്നത് എന്നിട്ട് അവൻ ക്യൂട്ടായിട്ട് ചിരിക്കുന്നു ഇത്തരത്തിലെ ഒരു സീനിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ അവൻ്റെ അടുത്ത എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് സോ കൂട്ടുകാരെ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായി ല്ലേ നമ്മുടെ കഥ മുന്നോട്ട് പോയി എന്താ ഇതിലെ പല സീക്വൻസുകളിലും നമ്മുടെ യാങ് ബുറാനോട് അവൻ്റെ ആ ഒരു ഇഷ്ടം തുറന്ന് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊരു വർക്ക് ബേസ് ആണെന്നാണ് യാങ്ങിന്റെ മനസ്സ് ബുറാന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അതുകൂടാതെ അവൻ റിജക്റ്റ് ചെയ്ത പെൺകുട്ടിയെ നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ അതിനേക്കാൾ സ്പെഷ്യലായിട്ട് ബുറാനിൽ യാങ് എന്തോ കാണുന്നുണ്ട് ചിലപ്പോൾ അവളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കാം ചിലപ്പോൾ അവളുടെ ടാലന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അവളുടെ ഇന്നസെൻസ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം എന്തായാലും ലുക്ക് വൈസ് അല്ല ഒരിക്കലും യാങ് ബുറാനെ എന്നുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായിരിക്കാണ് സോ എന്തായാലും ഈ ഒരു ട്രാക്ക് എവിടേക്കാണ് പോകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനിടയിൽ നമ്മുടെ ചിൻസുവിൻ്റെ ഒരു ചെറിയൊരു റോള് വരുന്നുണ്ട് മേ ബി ഇതൊരു ട്രയാങ്കിൾ ലവ് ആവാനും സാധ്യതയില്ലാതില്ല അല്ലെ എന്തായാലും നമുക്ക് നോക്കാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുഭവിച്ച കേട്ടോ വീഡിയോയെ പറ്റിയിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങള് എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാൻ നെക്സ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ